ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുതൽ സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുകയാണ് വേൾഡ് കപ്പിലെ. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഫസ്റ്റ് റൗണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രമുഖ ടീമുകളും തോറ്റുപോയി. ഇനിയുള്ള കളികൾ വളരെ നിർണായകമാണ്. ഇനി മുതലാണ് കളി ശരിക്കും ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ നെതർലാൻഡ് ഇക്വഡോർ ആണ് ഒന്നാം സ്ഥാനത്ത്. സെനഗലും ഖത്തറും ആദ്യത്തെ കളി തോറ്റി, അവർ മൂന്ന് നാല് സ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഇന്നത്തെ കളി വളരെ നിർണായകമാണ്. നെതർലാൻഡ് വേഴ്സ് ഇക്വഡോർ, അവർ ജയിക്കുന്നവർ ക്വാളിഫൈ ആകും. അടുത്ത ഗ്രൂപ്പ് ബി നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഫസ്റ്റ് കളി ജയിച്ച് അവർ വളരെ ഫസ്റ്റ് മുമ്പിൽ തന്നെയാണ്. വെയിൽസും യു എസ് എയും കളി ഡ്രോ ആയിരുന്നു. ലാസ്റ്റ് സ്ഥാനത്ത് ഇറാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളി ഇംഗ്ലണ്ട് ഇന്നത്തെ ഗ്രൂപ്പ് എയിലെ രണ്ട് ഗ്രൂപ്പ് എയും ബിയിലും രണ്ട് മത്സരങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് കളി നോക്കുകയാണെങ്കിൽ വെയിൽസ് യു എസ് ഇറാനാണ് ഫസ്റ്റ് മത്സരം. അത് ഉച്ചയ്ക്ക് മൂന്നരക്കാണ് മത്സരം. വെയിൽസും ഇറാനും ജയിക്കുക എന്നുള്ള അനിവാര്യമാണ്. ഇറാൻ തോറ്റ ഇനി ഇറാൻ പുറത്താവും. വെയിൽസിന് വളരെ നിർണായകമായ കളിയാണ്, കാരണം ഫസ്റ്റ് കളി ഡ്രോ ആയിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റിലാണ് 82nd മിനിറ്റിലാണ് അവർ സമനില പിടിച്ചത്. പക്ഷേ ഇറാൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇംഗ്ലണ്ടിനോട് 6-2 അവർ തോറ്റത്. അപ്പോൾ ഇന്നത്തെ കളി ഇറാനും വെയിൽസിനും വളരെ നിർണായകമാണ്. അടുത്ത രണ്ടാമത്തെ കളി നോക്കുകയാണെങ്കിൽ ഖത്തർ വിഎസ് സെനഗലാണ്. അത് രണ്ട് കളി രണ്ടുപേരും ഫസ്റ്റ് കളി തോറ്റവരാണ്. അപ്പോൾ ഇന്നത്തെ കളി ഒരു നിർണായകമാണ്, കാരണം തോക്കേണ്ട ടീം പുറത്താകും. സെനഗലിനെ നമുക്കറിയാം വളരെ മികച്ച രീതിയിലാണ് അവർ കളിച്ചത്. പക്ഷേ അവർക്കൊരു സ്ട്രൈക്കർ ഇല്ല. അവരുടെ സാന്ത്യ മാനി ഉണ്ടായിരുന്നെങ്കിൽ വളരെ മിന്നും രീതിയിൽ അവർക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഖത്തറിൻ്റെ സ്ഥിതി അവർക്കാണ്, കാരണം ഹോസ്റ്റ് നേഷൻ തോക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ രണ്ട് ടീം ഇന്നോണം ജയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിറങ്ങുന്നത്, കാരണം തോക്കുന്ന ടീം പുറത്താവും. ഖത്തർ കഴിഞ്ഞ ഫസ്റ്റ് കളി രണ്ടിന് ഗോളിന് ഇക്വഡോറിനെ തോറ്റായിരുന്നു. സെനഗലി രണ്ട് ഗോളിനും ഈ നെതർലാൻഡിനോട് തോറ്റായിരുന്നു. ഇനി അടുത്ത മാച്ച് വരുന്നത്, മൂന്നാമത്തെ മാച്ച് വരുന്നത് നെതർലാൻഡ് ഇക്വഡോറാണ്. രാത്രി 9:30 മത്സരം. ഇത് വളരെ നിർണായകമായ കളിയാണ്, കാരണം രണ്ട് ടീം ഒരു ജയിച്ച് നിൽക്കുന്ന ടീമാണ്. കാരണം ഇവർ രണ്ടുപേരിനെ ആര് ജയിക്കുന്നു അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഈസിയായിട്ട് ക്വാളിഫൈ ആകും. നമുക്കറിയാം നെതർലാൻഡ് നല്ല ടീമുണ്ടായിട്ടും സെനഗലിനോട് ലാസ്റ്റ് മിനിറ്റിലാണ് ഗോൾ അടിച്ചത്. പക്ഷേ ഇക്വഡോർ അവരെ വലൻസിയ വളരെ മികച്ച രീതിയിൽ തന്നെ അവരെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി വളരെ നിർണായകമായിരിക്കും, കാരണം ഈ നെതർലാൻഡ് ഇക്വഡോറും വളരെ സൂപ്പർ മാച്ച് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സെനഗലി ഫസ്റ്റ് കളി നെതർലാൻഡ് ഫസ്റ്റ് കളി ജയിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റിലാണ് അവർ ഗോളടിച്ചത്. ഇക്വഡോർ നൈസ് രീതിയിൽ തന്നെ ഇന്നർ വലൻസിയ അവരെ കളി ജയിപ്പിച്ചു. ലാസ്റ്റ് മത്സരമാണ് ഇന്നത്തെ മത്സരം, ഇംഗ്ലണ്ട് വേഴ്സ് യു എസ് എ. അത് രാത്രി 12:30 നടക്കുന്നത്. ഇംഗ്ലണ്ട് നമുക്കറിയാം വളരെ അൺപ്രഡിക്റ്റബിളായിട്ടാണ് കളിച്ചത്. വളരെ മികച്ച ഗോളുകൾ എന്ന് വെച്ചാൽ വളരെ മികച്ച ഗോളാണ് അവർ അടിച്ചു കൂട്ടിയത്. ഇംഗ്ലണ്ട് ഇത്തവണ ജയിച്ചിട്ട് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് ഒന്നാമതായി തന്നെ ക്വാളിഫൈ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കളി തന്നെ 6 ഗോളിനാണ് അവർ ജയിച്ചത്. പല മികച്ച പ്ലെയേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ കളികൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പ് മുന്നോട്ട് പോകുന്നത്. നമുക്കപ്പോൾ കാത്തിരുന്ന് കാണാം. താങ്ക്